വിമുക്തി ഡി അഡിക്ഷൻ സെന്റർ നവീകരണത്തിന്റെ ഭാഗമായി ബീച്ച് ആശുപത്രിയോട് ചേർന്ന കെട്ടിടത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക വാർഡ് ഒരുങ്ങുന്നു. 6 കിടക്കകൾ ഉള്ള വാർഡിന്റെ നിർമ്മാണം തുടങ്ങിയത് 2 മാസം മുൻപാണ്. 4 സ്ത്രീകൾക്കും 2 കുട്ടികൾക്കുമായിരിക്കും. മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ട് സ്ത്രീകളും കുട്ടികളും കൂടുതലെ കിടത്തി ചികിത്സയ്ക്ക് എത്താൻ തുടങ്ങിയതോടെയാണ് വാർഡിന്റെ എണ്ണം കൂട്ടുന്നത്. നിലവിലുള്ള വാർഡിന്റെ തൊട്ടടുത്തായാണ് പുതിയ വാർഡും. നിലവിൽ പുരുഷന്മാരെയാണ് ഇവിടെ കിടത്തി ചികിത്സിക്കുന്നത്. 10 കിടക്കകളാണുള്ളത്. എത്രയും പെട്ടെന്ന് പുതിയ വാർഡിന്റെ ഉദ്ഘാടനം നടക്കുമെന്ന് അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണർ വി രാജേന്ദ്രൻ പറഞ്ഞു. സ്ത്രീകളും അതുപോലെ തന്നെ കുട്ടികൾ അടക്കമുള്ള ചെറുപ്രായത്തിലെ കുട്ടികൾ അടക്കമുള്ളവർ ചികിത്സയ്ക്കും അല്ലെങ്കിൽ കൗൺസിലിങ്ങിനുമായി വരുന്നു എന്നുള്ളതിൻ്റെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നിലവിൽ കോഴിക്കോട്, എറണാകുളം, തിരുവനന്തപുരം 3 സോണുകളിലായി നിലവിൽ പ്രവർത്തിച്ചു വരുന്ന ഡി അഡിക്ഷൻ സെൻ്ററിൽ തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും കൂടി ചികിത്സ ലഭിക്കും. അതായത് കിടത്തി ചികിത്സ നടത്തുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നമ്മുടെ ബീച്ച് ഹോസ്പിറ്റൽ നിലവിലുള്ള അതേ സ്ഥാപനത്തിൽ തന്നെ ചെറിയ ആൾട്രേഷൻ വർക്കുകളൊക്കെ പൂർത്തിയാക്കിക്കൊണ്ട് പ്രത്യേകമായി ഒരു വാർഡ്, അതായത് 2 പോർഷനായി പാർട്ടീഷനാക്കി തിരിച്ചുകൊണ്ട് തന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കും മാത്രമായി അവരെ കിടത്തി ചികിത്സിക്കാൻ മാത്രമായി 6 ബെഡുകളുള്ള ഒരു പ്രത്യേക വാർഡ് തയ്യാറാക്കി വരുന്നുണ്ട്. അതിൻ്റെ വർക്കുകൾ ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇലക്ട്രിക്കൽ വർക്കുകളാണ് ഇനി അത് ബാക്കിയുള്ളത്. അത് കഴിയുന്നതോടുകൂടി അത് എത്രയും പെട്ടെന്ന് തന്നെ ഉദ്ഘാടന തീയതി നമുക്ക് നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല. PWD ആണ് അതിൻ്റെ വർക്കുകൾ ചെയ്യുന്നത്. അത് പൂർത്തിയാകുന്നവർക്ക് എത്രയും പെട്ടെന്ന് തന്നെ അതിൻ്റെ പ്രവർത്തനം ആരംഭിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നിലവിൽ തിരുവനന്തപുരത്തെ നെയ്യാറ്റിൻകരയുള്ള സ്ഥാപനത്തിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമായിട്ടുള്ള പ്രത്യേക വാർഡ് കഴിഞ്ഞ മാസം പൂർത്തിയാക്കി ഉദ്ഘാടനം ചെയ്തു, നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. അതേപോലെ തന്നെ 3 സോണുകൾ എറണാകുളത്തും അതിൻ്റെ വർക്കുകൾ വരും ദിവസങ്ങളിൽ പൂർത്തിയായി ഉദ്ഘാടനം നടക്കും. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലുള്ള സ്ഥാപനവും അതേ രീതിയിൽ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം നടത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിലവിൽ പുരുഷന്മാരും മാത്രമാണ് ഇവിടെ കിടത്തി ചികിത്സിക്കുന്നത്. 10 ബെഡുകളുള്ള 10 പേരെയാണ് ഒരു സമയത്ത് നമുക്കിപ്പോഴിവിടെ കിടത്തി ചികിത്സിക്കാൻ പറ്റുന്നത്. പുതിയ വാർഡിന്റെ അവസാനഘട്ട പ്രവർത്തികൾ പുരോഗമിക്കുകയാണ്.